നമസ്തെ. വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ എസ് എസ് സിയുടെ കീഴിൽ വന്നിട്ടുള്ള പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. അതായത് ഡൽഹി പോലീസിലേക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഒരുപാട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. നമുക്ക് എസ് എൽ സി ഉള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും ഒക്കെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചാനല് ആദ്യമായിട്ട് കാണുന്നതോട് കൂടി ഒരു കാര്യം, ഇതിൽ കാണുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് അതോ ഈ ചാനലിലോ അതോ മറ്റ് ഏതെങ്കിലും മാധ്യമങ്ങളിലോ കാണുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് അപേക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റ് സെന്ററുകളിൽ പോയിട്ട് അപേക്ഷിക്കാനോ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, താഴെ കാണിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ നല്ല വ്യക്തമായിട്ട് ക്ലിയറോട് കൂടിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളത് അപേക്ഷ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ഫീസ് നമ്മൾ ഗൂഗിൾ പേ ആയിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണിക്കും എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡോക്യുമെന്റ്സ് അയച്ചു തരേണ്ടത് എന്നുള്ളത്. അപ്പം നമ്മൾ അപേക്ഷ അയച്ച് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ ഡോക്യുമെന്റ്സ് നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നമുക്ക് വേക്കൻസിയിലേക്ക് പോവാം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിന് നമ്മൾ പോസ്റ്റുകൾ സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് കയറിയിട്ട് സെലക്ട് റീജിയൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നോർത്ത് വെസ്റ്റേൺ സബ് റീജിയൻ എന്നുള്ള സെലക്ട് ചെയ്യാം. അതേപോലെ സെലക്ട് എക്സാമിനേഷൻ എന്നുള്ള കൊടുത്ത് ഫസ്റ്റത്തെ 2021 ആ സെലക്ട് ചെയ്തിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം അപേക്ഷിക്കാവുന്ന ഒരുപാട് പോസ്റ്റുകൾ ഇതിൽ കാണിക്കും. ഇതിൽ ഒരുപാടുണ്ട്. എസ് എൽ സിക്കാർക്കും പ്ലസ് ടുക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും അടിയിലായിട്ട് ഡൽഹി പോലീസിന്റെ കുറച്ച് നോട്ടിഫിക്കേഷൻസ് കാണാൻ സാധിക്കും. ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ, കോൺസ്റ്റബിൾ എന്നൊരുപാട് ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഇതിൽ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ അവസാന സ്ഥലത്ത് ഒരു ട്രേഡുകൾ കൊടുത്തിട്ടുണ്ട്. വെൽഡർ, പെയിൻറ്റർ, ടയർമാൻ, ഇലക്ട്രീഷ്യൻ, അങ്ങനെ ഒരുപാട് ട്രേഡുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ട്രേഡുകളുള്ളതിൽ നമ്മൾ എസ് എൽ സി പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ആ ട്രേഡിൽ ഐ ടി ഐയുടെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അതിനെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. ഇതിന് കേജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 25 വയസ്സ്, 27 വയസ്സ്, 30 വയസ്സ് വരെയാണ് പറയണത്. പിന്നെ ഇതിൽ എസ് സി എസ് ടി കാറ്റഗറിക്ക് അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിന് അപേക്ഷ ഫീസ് വരുന്നത് 100 രൂപയാണ്. അത് എസ് സി എസ് ടി വനിതകൾ ഇവർക്കാർക്കും അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ ബാക്കി ഇതിലെ സബ് ഇൻസ്പെക്ടറൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ റേഞ്ച് നോക്കുകയാണെങ്കിൽ അതിന് പ്ലസ് ടു ഉണ്ടായാൽ മതി. പക്ഷെ പ്ലസ് ടുവിൽ നമ്മൾ സയൻസ് സബ്ജക്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ബാക്കിയുള്ളതിനെല്ലാത്തിനും എസ് എൽ സിയും അതോടൊപ്പം തന്നെ അതേ ട്രേഡിലുള്ള ഐ ടി സർട്ടിഫിക്കറ്റും ഉണ്ടായാൽ മതി. ആർക്കുള്ള അപേക്ഷിക്കാം. അപ്പോൾ ഇതിന് അപേക്ഷിക്കുമ്പോൾ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ്. അതായത് ഇതിൽ എസ് എസ് സിയിൽ തീരെ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ അവർക്കത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആധാർ കാർഡ് വേണം. പിന്നെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും വേണം. കാരണം അത് രണ്ടും നമ്മളിൽ വെരിഫൈ ചെയ്യണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫോട്ടോ വേണം. പിന്നെ സിഗ്നേച്ചർ, ഫോട്ടോ എന്ന് പാസ്പോർട്ട് വെച്ച് ഫോട്ടോ, സിഗ്നേച്ചർ എന്നൊരു വൈറ്റ് പേപ്പറിൽ ഒപ്പിട്ടിട്ട് അത് ഫോട്ടോ എടുത്ത് അയച്ചാൽ മതി. പിന്നെ അവിടെ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി, എസ് എൽ സി, പ്ലസ് ടു, ഡിഗ്രി ഏതിനാണോ നമ്മൾ അപേക്ഷിക്കുന്നത് അതിൻ്റെ കോപ്പി ഉണ്ടായാൽ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എസ് എസ് സിയുടെ രജിസ്ട്രേഷൻ ചെയ്തു തരും. ഇന്നിപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപേക്ഷയും നമ്മൾ ചെയ്തു തരും. അപ്പോൾ അതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ബാക്കി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്തൊരു ജോബ് നോട്ടിഫിക്കേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്തേ.